അപേക്ഷ ആറ് പ്രാവശ്യം അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആരും ഒന്നും ചെയ്തു തരാൻ വേണ്ടിയില്ല, നോക്കി നടക്കാൻ വരുന്നില്ല. പക്ഷെ വീടൊക്കെ വിണ്ടിട്ടും ചുമർക്ക് വിണ്ട് തോടൊക്കെ വിണ്ടിട്ട് വീടൊക്കെ മുകളിൽ കൈക്കോളൊക്കെ പൊട്ടി നിൽക്കണേ, എപ്പോൾ വേണമെങ്കിൽ കാറ്റടിച്ച പോലെയുള്ള സമയത്താണ് നിൽക്കുന്നത്. നമുക്ക് ഒരു ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിള്ളേരെന്ന് വെച്ചാൽ രാത്രി ഇതാ മിഞ്ഞാന്ന് മഴ പെയ്തിട്ട് മൊത്തം വെള്ളം മൊത്തം ഇവിടെ വരെ എത്തി, വീട്ടിനുള്ളിൽ കയറി നമുക്ക് തിരിഞ്ഞൊക്കെ ആരുമില്ല. നമ്മൾ എന്താ ചെയ്യാൻ പോകട്ടെ, ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും വന്ന് നോക്കിയൊന്നും ഇല്ല. അതേമാതിരി റോഡ് കവിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു, നിറയെ വെള്ളം വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. വെള്ളം കയറിയത് പഞ്ചായത്തിൽ അറിയിച്ചിരുന്നു? ഓ, അറിയിച്ചു. അറിയിച്ചിട്ട് അവര് പറഞ്ഞു അവിടെ ഓവ് വെച്ചാൽ ഓവ് വെച്ചാൽ വെച്ചൊന്നും തന്നില്ല. എന്നിട്ട് ഇവരാണ് സംഘടിപ്പിച്ചു. ഇല്ല, വിളിച്ചൊന്നുമില്ല, അവരും വന്നൊന്നുമില്ല. സാധാരണ തട്ടിനവരാണ് ചെയ്തു തന്നത്, ഞങ്ങൾക്ക് പിന്നെ ഓവ് ശരിയാക്കി തന്നത്. ഇപ്പൊ ഓവ് വെച്ചുകൊണ്ട് അത്ര എന്നാലും വെള്ളം ഉണ്ട്, ബാക്കിൽ മൊത്തം വെള്ളമാണ്. വെള്ളം ഇതായി പോണില്ല. വീട്ടിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴായി മഴ പെയ്ത ഫുള്ള് വെള്ളമാണ്. പിന്നെ അതേമാതിരി ഒറ്റലൊക്കെ ഉണ്ട്, ഓടൊക്കെ പൊട്ടി നിൽക്കുന്നുണ്ട്. ഭയങ്കര വെള്ളത്തിൻ്റെതാണ്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് തന്നാൽ മതി, ഇതത്ര പറയാനുള്ളൂ. പഠിക്കാൻ പറ്റുന്നില്ല, മഴ പെയ്തിട്ട് വീടൊന്ന് സഹായിച്ചു തന്നാൽ മതി. 12 വർഷക്കാലമായി സുരേഷിന്റെ കുടുംബം ദുരിത ജീവിതം നയിച്ചു വരികയാണ്. നിരവധി തവണ വീടിന് അപേക്ഷിച്ചെങ്കിലും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കനത്ത മഴ പെയ്താൽ അടുത്ത തോടിൽ നിന്നും വെള്ളം നിറഞ്ഞ് വീടേത് തോടേത് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അത്രയ്ക്കും മോശാവസ്ഥയിലാണ് സുരേഷിന്റെ വീട്. വീടിനകത്തെ വെള്ളവും ചളിയും കയറി വീട്ടുപകരണങ്ങളും കുട്ടികൾ പഠിക്കുന്ന ബുക്കുകളും നശിച്ചുപോയി. വെള്ളം കയറിയ വിവരം പഞ്ചായത്തിലും വാർഡ് മെമ്പറേയും അറിയിച്ചിരുന്നുവെങ്കിലും മെമ്പറുടെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സുരേഷിനും കുടുംബത്തിനും ഒരു അടച്ചുറപ്പുള്ള കൊച്ചു വീട് നൽകാൻ പഞ്ചായത്ത് അധികൃതർ ഇനിയെങ്കിലും തയ്യാറാവണം.